ഗസയിൽ ഇസ്രായേൽ നടത്തുന്ന കൂട്ടക്കുരുതിക്കെതിരെ പരസ്യമായി പ്രതിഷേധിച്ച യുവ സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ ഗൂഗിൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ന്യൂയോർക്ക് സിറ്റിയിൽ കമ്പനി സ്പോൺസർ ചെയ്ത ഇസ്രായേലി ടെക് ഇവന്റ് തടസ്സപ്പെടുത്തിയ സോഫ്റ്റ്വെയർ എഞ്ചിനീയറെയാണ് പുറത്താക്കിയിരിക്കുന്നത്. I'm a Google Cloud software engineer, and I refuse to build technology that powers genocide, apartheid, or surveillance. Project Nimbus puts Palestinian community members in danger. I refuse to build technology that's going to be used for cloud apartheid. No cloud for apartheid. No tech for apartheid. Free Palestine. തിങ്കളാഴ്ച ന്യൂയോർക്കിൽ നടന്ന ഇസ്രായേൽ ടെക് കോൺഫറൻസിലാണ് ഗൂഗിൾ ഇസ്രായേൽ മാനേജിംഗ് ഡയറക്ടർ ബറാക് റഗേവിന്റെ പ്രസംഗം ജീവനക്കാർ തടസ്സപ്പെടുത്തിയത്. ഇസ്രായേൽ ഭരണകൂടത്തിനും സൈന്യത്തിനും ക്ലൗഡ് സർവീസ് ലഭ്യമാക്കാനായി പ്രോജക്ട് നിംബസ് എന്ന പേരിൽ 1.2 ഡോളറിന്റെ കരാറിൽ ഗൂഗിൾ 2021 ഏർപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് ബറാക് റഗേവ് വിശദീകരിക്കുന്നതിനിടയിലായിരുന്നു പ്രതിഷേധം. പ്രോജക്ട് നിംബസ് വഴി ഫലസ്തീനികളെ കൂടുതൽ നിരീക്ഷിക്കാനും നിയമവിരുദ്ധമായ ഡാറ്റ ശേഖരണത്തിലും ഫലസ്തീൻ ഭൂമിയിൽ ഇസ്രായേലിന്റെ അനധികൃത കുടിയേറ്റങ്ങൾ വിപുലീകരിക്കാനും സാധിക്കുമെന്ന് ഗാർഡിയൻ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഞാൻ ഗൂഗിൾ ക്ലൗഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. വംശഹത്യ ശക്തിപ്പെടുത്തുന്ന സാങ്കേതിക വിദ്യ നിർമ്മിക്കാൻ എനിക്ക് സമ്മതമല്ല എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ടാണ് കോൺഫറൻസിൽ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ പ്രതിഷേധിച്ചത്. പിന്നാലെ മറ്റൊരു ജീവനക്കാരെയും ഇസ്രായേലിനെതിരെ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് പ്രതിഷേധക്കാരെ സുരക്ഷാ ജീവനക്കാർ കോൺഫറൻസ് ഹാളിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. 2017 മുതൽ ഗൂഗിളിന്റെ ഇസ്രായേൽ മാനേജിംഗ് ഡയറക്ടറാണ് ബറാക് റഗേവ്. ഇസ്രായേലിന്റെ നിർമ്മിത ബുദ്ധി വ്യവസായത്തെ കുറിച്ചാണ് റഗേവ് പ്രഭാഷണം നടത്തിയത്. ഗാസ ആക്രമണത്തിന് ഇസ്രായേൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നതായി ആരോപണമുയർന്നിരുന്നു. ഗൂഗിൾ പ്രതികാര നടപടിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. നോടെക് ഫോർ അപ്പാർത്തീഡ് എന്ന സന്നദ്ധ സംഘടന ആരോപിച്ചു. വംശഹത്യയിൽ പങ്കാളിയാകാൻ വിസമ്മതിച്ചതിന് പുറത്താക്കപ്പെട്ടതിൽ പിരിച്ചുവിടപ്പെട്ടയാൾ അഭിമാനിക്കുന്നതായി സംഘടന എക്സ് പോസ്റ്റിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക്, മാഗ്നവിഷൻ.